മലൈക്കോട്ടെ വാലിബൻ്റെയും ഓസ്ലറിൻ്റെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. മലൈക്കോട്ടെ വാലിബൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ഇന്നലെ ആരംഭിച്ചു. ബുക്ക് മൈ ഷോ ആപ്പിൽ ട്രെൻഡിങ്ങിൽ തന്നെയാണ് ഓരോ മണിക്കൂറിലും മലൈക്കോട്ടെ വാലിബൻ കടന്നു പോകുന്നത്. ഇപ്പോൾ അവസാനത്തെ ഒരു മണിക്കൂർ എടുത്ത് നോക്കുന്ന സമയത്ത് ഏകദേശം 1700 ടിക്കറ്റ്സിന് മുകളിൽ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആയി പോയിരിക്കുന്നു. അതുപോലെ അബ്രഹാം ഓസ്ലർ 9-ാമത്തെ ദിവസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ ബുക്കിങ്ങും ഈ ഒരു അവസാനത്തെ മണിക്കൂർ എടുത്ത് നോക്കുന്ന സമയത്ത് 1800 ടിക്കറ്റ്സുകൾക്ക് മുകളിലാണ് അവസാനത്തെ ഒരു മണിക്കൂറിൽ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആയി പോയിരിക്കുന്നത്. മലൈക്കോട്ടെ വാലിബൻ ഇനിയും തിയേറ്ററിൽ എത്താൻ 6 ദിവസം ബാക്കി നിൽക്കുകയാണ്. ഗംഭീരമായിട്ടുള്ള ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ഈ ഒരു ചിത്രത്തിൻ്റെതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു വീക്കിൽ എതിരാളികൾ ഇല്ലാതെ മുന്നേറുകയാണ് അബ്രഹാം ഓസ്ലർ. നാളെ ശനി, മറ്റന്നാൾ ഞായർ നല്ലൊരു കളക്ഷൻ തന്നെയാണ് ഈ ഒരു ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ വേണ്ടി പോകുന്നത്. മലൈക്കോട്ടെ വാലിബൻ്റേത് ഇതിനോടകം തന്നെ 50,000-ത്തിന് മുകളിൽ ടിക്കറ്റ്സുകൾ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. വാലിബന് എങ്ങും ഒരു എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് റിപ്പോർട്ടാണ് കിട്ടുന്നതെങ്കിൽ തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം ഈ ഒരു ചിത്രം 100 കോടി നേടാനുള്ള ഒരു കെൽപ്പ് ഈ ഒരു ചിത്രത്തിനുണ്ട്. ഇന്ന് തിയേറ്ററിൽ എത്തിയ കമൽ മൂവിയായ വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രത്തിനും വലിയൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയും കേരള ബോക്സ് ഓഫീസ് ഭരിക്കാൻ വേണ്ടി പോകുന്നത് അബ്രഹാം ഓസ്ലർ തന്നെയാണ്. എല്ലാ പ്രേക്ഷകരും കാണാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു ചിത്രം തന്നെ. വിശദത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അടിച്ച് പൊട്ടിക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ഓക്കെ, അപ്പോഴത്തെ വീഡിയോയിൽ കാണും വരെ. ബൈ ഫ്രണ്ട്സ്.